हाय ऑल अस्सलाम वालेकुम वेलकम बैक हिदास किचन वर्ल्ड इन या वन्नट्टुल्लत चेम्बोट्टुल्ल ओरु रेसिपी आयिट्टाण नमुक्क पेट्टन्न तयारी एडुक्कान पट्टुन्न ईसियम टेस्टियम आयिट्टुल्ल ओरु चेम्ब पायसम एन्नोक्के पारयाम अप्पो नमुक्क एंगने अत् चेय्तेडुक्कुन्नत नोक्काम അതിനു വേണ്ടി ഞാൻ ഏകദേശം ഇവിടെ ഒരു കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട് ഒരു 13 എണ്ണം ഉണ്ടാവും ഇത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ എൻ്റെ ചാനലിന് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോടെ എനബിൾ ചെയ്താൽ 3 ഓപ്ഷൻ വരും അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക അപ്പം മാത്രം നിങ്ങൾക്ക് വീഡിയോസൊക്കെ മിസ്സാവാതെ കിട്ടുള്ളൂ അപ്പം നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസ് ആക്കി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചേമ്പിന്റെ ആ ഒരു മേലെ പൊങ്ങി നിൽക്കണം വെള്ളം അത്രയും വെള്ളം മതി ഇതൊന്ന് വിസിൽ വെട്ടി എടുക്കാം അപ്പോൾ ചേമ്പ് വേവുന്ന സമയത്ത് എൻ്റെ മോളിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അവൾക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് കാണാനൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനുവേണ്ടി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം ഇവിടെ ഒരു 3 വിസിൽ വരുത്തിയിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ 1/2 പാലും അതുപോലെ തന്നെ 2/2 പാലും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം 2/2 പാല് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം വെന്തതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുക്കണം ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് അങ്ങനെ പറിച്ചതായിരുന്നു കളിച്ചതായിരുന്നു അപ്പം കുറച്ച് ബാക്കി വന്നപ്പോൾ അങ്ങനെ ചെയ്യാന്ന് കരുതി നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം ഇല്ല കുറച്ച് 2/2 പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആദ്യം എടുത്ത് വെച്ച 1/2 പാലാണ് അതായത് തമ്പാൽ എന്നൊക്കെ പറയും ആ പാല് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിരിക്കും അതൊന്ന് തിളച്ച് ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ തിക്കായി വരും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഓവറായിട്ട് തിളക്കണമെന്നില്ല അങ്ങനെ ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 മുറി തേങ്ങയാണ് തേങ്ങ എങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ആ തേങ്ങ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഒപ്പം മറ്റുള്ളവർ കാണുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു പുതിയ വീഡിയോ വെച്ച് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ